ആദ്യം ശ്രീലേഖ മിത്രയുടെ രഞ്ജിത്തിനെതിരെ പരാതി വരുന്നു. അത് കഴിഞ്ഞ് രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ ആ രണ്ടു പേരും സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിലെ രവി മുങ്ങി, ഏട്ടം പനിയും ചുമയും തലവനായിട്ട് റെസ്റ്റിലാണെന്ന്. അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. 5 ദിവസത്തെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കൊറേ ദിവസമായി. ഡിപ്പാർട്ട്മെന്റിലെ വീരശൂര പരാക്രമിയായ ഇടിവെട്ട് സുഗുണന് പേടിപ്പനിയോ? നാളെ വല ഹിക്കേമില്ല. ഇനി ആര് നയിക്കടേ അമ്മ ടീമിനെ? അത് ഉത്തരം പറ. അത് പറങ്ങട്. ഓരോരോ എന്തൊക്കെ ബഹളമായിരുന്നു. അവൻ ആർമി എന്തോ മയിര് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അങ്ങ് ഭയങ്കര നടപടികളാണ് ഇവിടെ മുതലെടുക്കണേണ അസജി. കൊതി ഉണ്ടാടാ അവനങ്ങ് സഹിക്കാൻ മേല. റേപ്പ് ചെയ്യാന്നൊക്കെയാ ഒരു പെണ്ണ് വന്നെന്ന് പറഞ്ഞേക്കുന്നെ. മനസ്സിലായോ? എന്നെ സംസാരം അങ്ങനെ എന്റെ എല്ലാ മാനവും പോയി. അത് ഒരു 10-20-21 വയസ്സിലാ സംഭവിച്ചെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവർ ഈ വാർത്ത കൊടുക്കുമ്പോ ക്ലിയർ ആയിട്ട് പറയത്തില്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഇമാർക്ക് ഇതൊക്കെ വേണം. കാരണം എന്നെ പറ്റിയാണേലും അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ഒളിവിലാന്ന് പറഞ്ഞിട്ട് ഇവർ ആരും കറക്റ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായി, രാജ്യദ്രോഹിയാന്ന് പറയുന്നു, മിലിറ്ററി അവമാനിച്ചെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ വാർത്തക്കാർ അങ്ങനെ കൊടുക്കുന്ന വലിയ തെറ്റൊന്നുമില്ല. ചെറുപ്രായത്തിൽ നിന്നും പറഞ്ഞിട്ടോ കൊടുത്തേക്ക്. ഈ ചെറുപ്രായം എന്ന് പറയുന്നത് ആ ശരിയാ, കറക്റ്റ് ആയിട്ടുള്ള പ്രായമൊക്കെ പറഞ്ഞ അല്ലെ, ആൾക്കാർ അതൊക്കെ തെറ്റിദ്ധരിക്കും, പെട്ടെന്ന് മാറ്റിക്കോ. ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു, ഇത് വല്ല ബോക്സോ വല്ലതോ ആയിരിക്കും. എന്താണേലും റേപ്പ് എന്നാണ് ആ പെണ്ണ് പറഞ്ഞിരിക്കുന്നത്. റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാ പറയുന്നത്. അത് എങ്ങനെയാ എന്താന്ന് വ്യക്തതയൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും ഈ പരാതികൾ കേൾക്കുമ്പോഴേ നാളെ പോലെ ഹിക്കയില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചിന് കിട്ടും. നല്ല അസല പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ. നാളെ ഇനി വരത്തില്ല, നോക്കിയോ. മുങ്ങും. ഇനി എന്തേലും പണയാൻ വന്നാ നാട്ടുകാര് പൊങ്കാല ഇടും. അത്രേ ഉള്ളൂ. ഇനി അധികം കൊണവണാ പറയരുതേ. അവിടെ ഞാൻ മുങ്ങി മാറിയിരുന്നു, അതാ നല്ലത്. ഹമ്മ 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 പക വീട്ടിയല്ലേ, പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഹേ ഹമ്മ 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 ഇന്ത് അറബിക്കടലോരം കണ്ണ് കണ്ടേനെ കണ്ണ് ഹട്ടും പെൺകൾ കണ്ടേനെ ഹമ്മ 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 ഹമ്മേ. ഇതേപോലെ തെണ്ടി തിരിഞ്ഞു വരുന്നവന്മാരെ അവിടെ നിർത്തി തീറ്റിപ്പോറ്റു. ഈ നേർച്ച മൃഗങ്ങളെ വളർത്തൂലേ, അതുപോലെ അവസാനം കൊലക്കൊടുക്കും. ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട. നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, നാളെ രാവിലെ എഴുന്നിട്ട് തല്ലുകൊള്ളാൻ പോകേണ്ടതാ. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യന് തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അത് എപ്പോഴും എന്റെ ഒരു അനുഗ്രഹം. എന്താണ് ഇത്? ചെറുത്താന്റെ ചാനലിന്റെ ഐശ്വര്യം എന്ന നിലയ്ക്ക് മോഹൻലാലിന് പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെ, നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ളവന്മാരൊക്കെ കുടുങ്ങുക. എനിക്കെതിരെ കേസ് കൊടുത്തവനും കുടുങ്ങും, കൂട്ടുവന്നവനും കുടുങ്ങും. പല വകുപ്പ് തപ്പി നടക്കുവാന്ന് മേജർ രവി. എന്താ അവനറിയത്തില്ല അവനെ ഏതൊക്കെ വകുപ്പിലാണ് ഇപ്പൊ പെട്ടേക്കുന്നതെന്ന്. കാണാനില്ലെന്ന്, എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ, മുങ്ങിക്കളഞ്ഞ്. ഈ ടീമിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു, ലൈവ് ഇടുന്ന ബാക്കി നിൽക്കുന്നത്. ബാക്കി എല്ലാരും അകത്ത് കയറി. ഏത് ജില്ലക്കാർക്കണ്ട് ഇതുപോലെ സ്വന്തമായിട്ട് ഒരു പാട്ട്? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയിട്ട്. എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമില്ല. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? സിനിമയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പെടുന്നവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സിനിമ തകർക്കുന്നത് യൂട്യൂബേഴ്സ് ആണ്, അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് ആണ്. പ്രൊഡ്യൂസറുടെ കാശ് നഷ്ടം വരുന്നത് ഇൻഡസ്ട്രിക്ക് നഷ്ടമല്ലേ? ശുഭദിനം. അവിടെയല്ലോ സമാധാനം, ഇവിടെ വന്ന. ഇട, ഞാൻ എന്ത് പഠിച്ചു? ഇടി വെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനി വെച്ച്. ഇവിടെ മൈത്തോണ്ടി, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇടയ്ക്ക് വന്ന് പറയുന്നേക്കാണല്ലോ, ഓ സിനിമ എന്ന് പറഞ്ഞ കഷ്ടപ്പാടാണ്, അയ്യോ എന്തൊക്കെയാണ്. അവസാനം കഷ്ടപ്പെടുന്നവര് കണ്ടോ? ഞാൻ അന്നും പറയത്തില്ല, ഇമ്മാർക്ക് എന്ത് കഷ്ടപ്പാട്. ഇവർ ഗ്യാരവാനിൽ ഇറങ്ങുന്നു, കൊടയുടെ അടി കയറി നിൽക്കുന്നു, മേക്കപ്പ് മാൻ വന്നിരുന്നു, അത് കൂടാതെ അവിടെ നിന്ന് വലിയ അഹങ്കാരം കാണിക്കുന്നു, പെണ്ണുങ്ങളെ പിടിക്കുന്നു. കോടീശ്വരന്മാരായ ആൾക്കാർക്ക് കഷ്ടപ്പാടുന്നു ഇവർ. ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്ന പൊക്കിയെടുത്തോണ്ട് വന്ന ഉളുപ്പില്ലാത്ത പരിപാടി കാണിച്ചവരായി ഇവരൊക്കെ. ലോകപ്രസിദ്ധനാ തനി രാവണൻ. റിവ്യൂവേഴ്സ് ആണ് സിനിമ നടക്കുന്നത്. സിനിമ നടക്കുന്ന റിവ്യൂവേഴ്സ് അല്ല, ഇതുപോലത്തെ പരിപാടിയും നെപ്പോട്ടിസും ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല മാഫിയയുടെയും അല്ലെ ബ്ലാക്ക് മണിയുടെയും ഒക്കെ എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്തി വേണ്ടാത്ത പടങ്ങളെടുത്ത് ചുമ്മാ പ്രേക്ഷകനെ പറ്റിച്ച് കണ്ടിരിക്കുന്നവരെ എല്ലാം പൊട്ടനാക്കാൻ നോക്കുമ്പോ പറ്റി പോകുന്ന ഒരു പ്രശ്നമായിരിക്കും. ഒരുമാതിരി ചെറ്റ വർത്തമാനം പറയരുത്. ചെറ്റ കൊണ്ട് പിന്നെ BBC ന്യൂസ് പറയാൻ പറ്റുമോ?
ഈ പറഞ്ഞ പുള്ളികൾക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. തിരിച്ചുവരവ് നടക്കത്തില്ല. ഇനി എന്തെങ്കിലും വന്ന് പുറത്തിറങ്ങി എന്ന് പറയാന്ന് വെച്ചാൽ അപ്പം എല്ലാവരുടെ എടുത്ത് അണ്ണാക്കി കൊടുക്കും. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഏറിയ നേരിലേക്ക് നിലത്തോടിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവനൊന്നും. അതുകൊണ്ട് ഇവരാരും ഇനി തിരിച്ചു വന്നിട്ട് ഒരു പരിപാടി നടത്താനുള്ള സാധ്യത കുറവാണ്. ഇതോടെ തീർന്നു, ലാസ്റ്റ് റൗണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് വരണം, ആരും പേടിക്കരുത്. അതുകൊണ്ട് ഇവന്മാരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇവന്മാരെ ചെയ്ത പോക്രിത്തരങ്ങളെല്ലാം വിളിച്ചു പറയണം. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങനെ നടത്തി കൊടുക്ക്, അവര് തിന്നിട്ട്. ഇങ്ങനെ പോയാൽ തന്റെ അടിയന്തരം ഞാൻ നടത്തും. ഒരാളെയും വെറുതെ വിടേണ്ട കാര്യമില്ല. നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇനിയും വെച്ചോണ്ടിരിക്കരുത്. പറ്റിയ കിൽ ബിൽ കാണുക, അല്ല ഡെത്ത് പ്രൂഫ് കാണുക. ടെർണിറോ മൂവീസ് നല്ലതാണ് ഈ സമയങ്ങളിൽ കാണുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരഞ്ഞിട്ടും. മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് അജു അലക്സിനെതിരെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പോലീസിൽ പരാതി നൽകി. ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട്, മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിന് മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സ്റ്റാറൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് വിജയൻ സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത. സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരാതിയുടെ അടിസ്ഥാനത്തിൽ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് മാത്രമാണ് നഷ്ടമെന്നും പോലീസുകാർക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്നും അജു അലക്സിന്റെ മാതാവ് മേഴ്സി പ്രതികരിച്ചു. ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥ. സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിടാം എന്ന് വിശ്വസിപ്പിച്ചാണ് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ മകനെ വരുത്തിച്ചത്. ജാമ്യം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പം ഇവനെ ലോക്കപ്പിലാക്കുകയാണ് ചെയ്തത്. അത് അവർക്കല്ലേ ശിക്ഷ കൊടുക്കണ്ടേ? ഇവനാകെ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത് എന്താന്ന് നിങ്ങൾക്കറിയാം. ഇവൻ ഒരു ചെറിയ വീഡിയോ ഇട്ടതിനാണ് ബാലത്തോക്കും കൊണ്ട് ഇവന്റെ ഫ്ളാറ്റിൽ കയറി ചെന്ന് അവനെ കൊല്ലാൻ തന്നെയാ ചെന്നത്. വിശദമായ മറ്റന്വേഷണങ്ങൾ നടത്തേണ്ടതുള്ളതുകൊണ്ട് പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ആവശ്യപ്പെടുന്നു. അത് ഈ സിദ്ധിക്കൊന്നും കണ്ടില്ലായിരുന്നു. അത് അന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്നിട്ട് ആരും പ്രതികരിച്ചില്ലല്ലോ അയാളെ പറ്റി. അതൊന്ന് സാധാരണ മനുഷ്യർ ചെയ്യുന്നതേ ഉള്ളൂ തെറ്റി. സിനിമാക്കാർക്ക് എന്തോ ആവോ. ഇതെല്ലാ തവണത്തെ പോലെയല്ല, എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാർ അറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. ഇവൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ് വീഡിയോ ഇട്. മേജർ റവിനെ സെൽഫി എടുക്കുന്നു, കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ? വെളിച്ചപ്പാട് പാല് വെള്ളം ചേർത്തുന്ന ആരും പരാതി പറയാൻ പാടില്ല. അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ, എനിക്കൊരു ബോധം ഇല്ല എന്നൊക്കെ ഓർത്ത്. പിന്നെ ഇവന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് പേടിയാവും ചെയ്തു. പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം മോതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. സിദ്ധനാ, മഹാസിദ്ധൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?